お。 श्रीगणेशाय नमः ॐ श्रीसरस्वत्यै नमः ॐ श्रीगुरुभ्यो नमः समस्तजनकल्याणि निरतं करुणामयं नमामि चिन्मयं देवं सद्गुरुं ब्रह्मविद्वरं सद्गुरुं ब्रह्मविद्वरं मूकं करोति वाचालं पङ्गुं लङ्घयते गिरिं यत्कृपातमहं वन्दे परमानन्दमाधवं परमानन्दमाधवम् श्रुतिस्मृतिपुराणानाम् आलयं करुणालयं नमामि भगवत्पादशङ्करं लोकशङ्करम् േദാന്ത സിദ്ധാന്ത ഗോചരം തമഗോചരം ഗോവിന്ദം പരമാനന്ദം സദ്ഗുരു പ്രണതോസ്മ്യഹം സദ്ഗുരു പ്രണതോസ്മ്യഹം നിങ്ങൾ കഴിഞ്ഞ ദിവസം കണ്ടത് നാനൂറ്റി എഴുപത്തി നാല് വരെയാണ് അല്ലേ നാനൂറ്റി എഴുപത്തി നാല് വരെയാണ് ഗുരു ശിഷ്യനോട് പറയാണ് ഭവാനഭി ഭവാനഭി ആത്മനഹസ്വരൂപം ആനന്ദഘനം ഇതം പരം തത്വം വിചാരിയ ആനന്ദ സ്വരൂപമായിട്ടുള്ള പരമമായിട്ടുള്ള തത്വമാണ് നീ നീയെന്ന് നീ താങ്കളെന്ന് ഭവാനബി വിചാരിയ വിചാരം ചെയ്യൂ എന്ന് പറഞ്ഞ് അങ്ങനെയുള്ള ശ്ലോകങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇനി ഈ സാക്ഷാത്കാരത്തിൽ ഇപ്പം എന്താ ഇപ്പം തെളിവെന്നാണെങ്കിൽ നാനൂറ്റി എഴുപത്തി അഞ്ചാമത്തെ ശ്ലോകം മുതൽ നമുക്ക് വായിക്കാം സൊസ്യാവിദ്യാബന്ധ സംബന്ധ മോക്ഷാദ സത്യജ്ഞാനന്ദ രൂപാത്മലബ്ധവും ശാസ്ത്രം യുക്തേർദേശകോക്തി പ്രമാണം ചാന്ദസിദ്ധ സ്വാനുഭൂതി പ്രമാണം സ്വീകസംബന്ധമോക്ഷാദ സത്യജ്ഞാനന്ദത്മലബ്ധോ ശാസ്ത്രം ദേശികോക്തി പ്രമാണം സ്വാനുഭൂതി പ്രമാണം ഹ സത്യജ്ഞാനന്ദ ആത്മലബ്ധോ ലബ്ധവോ ലബ്ധോ എന്ന് വച്ചിട്ടുണ്ടെങ്കിൽ നേടുന്നതില് സ്വ അവിദ്യാബന്ധസംബന്ധ മോക്ഷാത് സത്യജ്ഞാനന്ദരൂപ ശാസ്ത്രം യുക്തി ദേശികോക്തി പ്രമാണം അന്തഹസിദ്ധ സാനുഭൂതിച്ച പ്രമാണം എന്തൊക്കെ എന്താ തെളിവ് എന്താ പ്രമാണങ്ങൾ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായെങ്കിൽ ആത്മലബ്ധോ ആത്മാവിനെ നേടുന്നതിൽ ആത്മാ എന്താണ് സത്യജ്ഞാനാനന്ദ രൂപ ആത്മലബ്ധോ സത്യജ്ഞാനാനന്ദ സ്വരൂപത്തോടു കൂടിയിട്ടുള്ള ആത്മാവിനെ നേടുന്നതിൽ എന്തൊക്കെയാണ് അവിടെ പ്രമാണം അല്ലെങ്കിൽ എന്താ അതിന് എന്താ പ്രൂഫ് എന്ന് ചോദിച്ചിട്ടുണ്ട് എങ്കിൽ എന്താണ് പ്രമാണം ശാസ്ത്രം ശാസ്ത്രം യുക്തി പിന്നെയോ ദേശിക ഉക്തി ശാസ്ത്രം ശ്രുതിശാസ്ത്രമാണ് അല്ലേ ശ്രുതി പ്രമാണം ശ്രുതി പ്രമാണം അല്ലേ ശ്രുതിയാണ് പ്രമാണം പിന്നെയോ യുക്തി യുക്തി എങ്ങനെയായിരിക്കണം ശ്രുതി മത തർക്കോനു തർക്ക തർക്കോനുസന്ധീയതാം ആചാര്യസ്വാമികൾ തന്നെ സാധനാ പറഞ്ഞിട്ടുണ്ട് ശ്രുതി ഈ യുക്തി ഉണ്ടല്ലോ മനസ്സിൽ ഉയർന്നു വരുന്ന ആ ചിന്തകൾക്ക് അല്ലെങ്കിൽ ആ യുക്തിപരമായിട്ടുള്ള സംശയങ്ങൾക്കെല്ലാം അതിനുള്ള സംശയം ഏതിൻ്റെ ബലത്തിലായിരിക്കണം ശ്രുതിയുടെ ബലത്തിലാണ് അതിനെ ദൂരീകരിക്കേണ്ടത് ആ യുക്തിയും ആ യുക്തി എങ്ങനെയുള്ള യുക്തിയാണ് അനുസരിച്ചിട്ടുള്ള യുക്തിയും ശ്രുതി മതർക്കോനുസന്ധീയത അത്തരത്തില് ശാസ്ത്രം യുക്തി ദേശിക ഉക്തി ഗുരുവിന്റെ വചനം ദേശികനാരാണ് ഭവശങ്കര ദേശിക മേ ശരണം ദേശികൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാർഗത്തെ ഉപദേശിക്കുന്നവനാണ് അതിലേം പോകാം ഇതിലേം പോകാം ഇപ്പുറത്തേക്കിടേം പോകാം ഇങ്ങനെയല്ല ഇതാണ് മാർഗം നേരേ പോകൂ ഇങ്ങനെയുള്ള നേരായിട്ടുള്ള വഴി ഉപ ഉപദേശിക്കുന്നത് ആരാണോ വേദാന്തത്തെ ഉപദേശിക്കുന്നത് വേദാന്ത ദേശികൻ അല്ലേ വേദാന്ത ദേശികൻ ഇപ്പോൾ ശ്രുതി അനുസരിച്ചിട്ടുള്ള യുക്തി വേണം അതാണ് ഗ്രേറ്റസ്റ്റ് പ്രൂഫ് പ്രൂഫെന്നുള്ള ഗ്രേറ്റസ്റ്റ് പ്രൂഫെന്നുള്ളത് നമ്മളുടെ തന്നെ അനുഭൂതിയാണ് ഇപ്പോൾ ശ്രുതി യുക്തി ദേശികൻ്റെ ഉക്തി അതായത് ഗുരുവിൻ്റെ വചനം പിന്നെയോ ഗ്രേറ്റസ്റ്റ് പ്രൂഫ് എന്താണ് ച ആ ആ അതുകൂടി ഏതാണ് വേണ്ടത് സ്വാനുഭൂതി നമ്മളുടെ സാക്ഷാത്കാരം തന്നെയാണ് ഏറ്റവും വലിയ അറിവ് അല്ലേ ഗുരു പറഞ്ഞു എന്ന് മനസ്സിലാക്കി ശാസ്ത്രം പറഞ്ഞു അതും മനസ്സിലാക്കി അനു അനുസന്ധാനം ചെയ്തു എന്നിട്ടോ അവസാനം മനസ്സിലായി ആ അത് ശരിയല്ല എന്ന് മനസ്സിലായിട്ടുണ്ട് എങ്കിൽ ഇതെല്ലാം പോയില്ലേ അപ്പോൾ ഇതിനെല്ലാം ഇതെല്ലാം ഒരേ ലൈലായിരിക്കണം ശ്രുതി പറയുന്നത് പോലെ തന്നെയുള്ള ആ അതിനനുസരിച്ചിട്ടുള്ള ചിന്താഗതികൾ ആ ചിന്താഗതി ഗുരുവിൻ്റെ വചനവും ശ്രുതിയുടെ വചനവും തമ്മിൽ വ്യത്യാസം ഇല്ല അപ്പം ഇതിനനുസരിച്ച് ഇതെല്ലാം ഇനിയോ ഇങ്ങ സസ്യ അവിദ്യ ആ ഈ പദം പറഞ്ഞില്ലോ സസ്യ അവിദ്യ ബന്ധ സംബന്ധ മോക്ഷാത് അങ്ങനെ നോക്ക് ആണ് മുക്തി മുക്തി എങ്ങനെയാണ് അവിദ്യ സംബന്ധ മോക്ഷ ബന്ധം മുക്തി എല്ലാറ്റിൽ നിന്നുമുള്ള ആ അവിദ്യാ സംബന്ധത്തിൽ നിന്ന് ബന്ധത്തിൽ നിന്ന് എങ്ങനെയാണ് ബന്ധനം വരിക അവിദ്യയുമായിട്ടുള്ള സംബന്ധത്തിൽ ഇവിടെ ബന്ധന ബന്ധനം ഉണ്ടാകുക അപ്പം സ്വസ്യ അവിദ്യാ നിന്നുള്ള മുക്തി എല്ലാറ്റിൽ നിന്നും എല്ലാ സംബന്ധത്തിൽ നിന്നുമുള്ള എന്താ അവിദ്യ അപ്പോൾ അതെങ്ങനെയാണ് നീക്കാൻ പറ്റിയ ശാസ്ത്രം യുക്തി ഗുരുവിൻ്റെ വചനം ആത്മാനുഭവം ആത്മാനുഭവം ഇപ്പോൾ ശ്രുതി ഒന്ന് യുക്തി രണ്ട് ദേശികോക്തി മൂന്ന് അനുഭൂതി നാല് ഇവയെല്ലാം ഒരേ ലൈനിൽ തന്നെ വരണം ഇവയെല്ലാം ഒന്നാണ് പറയുന്നത് ഇത് ഒരാളും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി പറയുന്നില്ലയേ അല്ലേ ഹാ വല്ല എന്തെങ്കിലും ഒരു ഇപ്പോൾ നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും ഒരു കൊലയൊക്കെ എങ്കിൽ കൊല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു കൊലപാതകം അല്ലേ വാഴ കൊലപാതകം അല്ല കൊലപാതകം കൊലപാതകമൊക്കെ എങ്കിൽ എന്തെങ്കിലും ഒരു കൊലപാതകം എങ്കിൽ പണ്ടൊക്കെ എന്താ ചെയ്യുക കൊലപാതകമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആത്മഹത്യയോ ഒക്കെ നടക്കുകയാണെങ്കിൽ പോലീസുകാർ വന്നിട്ട് എല്ലായിടത്തും അന്വേഷിക്കും നടന്ന സ്ഥലത്തുള്ള ആളുകളെ കുറിച്ചും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആത്മഹത്യയാണ് എങ്കിലോ അങ്ങനെയൊക്കെയാണ് പലയിടത്തേക്കും ചെന്ന് അന്വേഷിക്കും അപ്പോൾ എല്ലാവരും ഒരേപോലെ പറയുകയാണ് അയാൾ ചീത്തയാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലോ ആ അതിൽ തെളിവാണ് അല്ലേ അപ്പോൾ ഇവിടെ ഇതെല്ലാം ഇവയെല്ലാം ഒന്നാണ് പറയുന്നത് ശ്രുതി പറയുന്നു നീ സച്ചിദാനന്ദ സ്വരൂപമാണ് എന്ന് യുക്തി വെച്ച് നോക്കുമ്പോഴും അത് ശരിയാണ് ദേശികോക്തി ഗുരുവിൻ്റെ വചനവും അത് തന്നെയാണ് ശ്രുതി പറയുന്നു യുക്തി പറയുന്നു ഗു ശ്രുതി പറയുന്നത് തന്നെ ഗുരു പറയുന്നു ആ അതിനെ യുക്തി കൊണ്ട് മനസ്സിലാക്കി അത് ശരിയാണ് അനുഭൂതിയോ അത് തന്നെയാണ് ഹാ എന്തിനാ ഇപ്പം എൻ്റെ അനുഭവം വേണമെന്ന് നിർബന്ധം പിടിക്കുന്നത് എന്തിനാ ഇപ്പം നിർബന്ധം പിടിക്കുക എൻ്റെ അനുഭവം കൂടി വേണമെന്ന് എന്തിനാണ് നിർബന്ധം പിടിക്കുക ഒന്നുകൂടി ഈ ശ്ലോകം വായിച്ചിട്ട് നമുക്ക് അടുത്ത ശ്ലോകത്തിലേക്ക് പോവാം സുസാവിദ്യംബന്ധ മോക്ഷാ സത്യജ്ഞാനന്ദത്മലബ്ധോ ശാസ്ത്രം യുക്തിഗോക്തി പ്രമാണം ചന്ദ സ്വാനുഭൂതി പ്രമാണം ബന്ധോ മോക്ഷാ തൃപ്തി छिन्दारोग्यक्षुदादयः स्वेनैव वेद्याय ज्ञानं परेषामानुमानिकं बन्धो मोक्षश्च तृप्तिश्च छिन्दारोग्यक्षुदादयः स्वेनैव वेद्याय वेद्यायज्ञानं परेषामानुमानिकं बन्धः मोक्षः तृप् ൃപ്തി ചിന്ത ആരോഗ്യ ക്ഷുത് ആരോഗ്യക്ഷുതാദയ ചേനയവേദ്യത് പരേഷാം ജ്ഞാനം ആനുമാനികം അസ്തി ഹാ ഇപ്പോൾ എന്തൊക്കെ കാര്യങ്ങള് ബന്ധ മോക്ഷ തൃപ്തി ചിന്ത ആരോഗ്യം ക്ഷുത് പിന്നെ എന്താ പറഞ്ഞിരിക്കുന്നത് ആദയഹ ആദയഹ കൂട്ടാൻ പറ്റില്ല കേട്ടോ എക്സെട്രാന്നുള്ളതാണ് ഈ കാര്യങ്ങളെല്ലാം ബന്ധം ഞാൻ ബന്ധനത്തിലാണ് എന്ന് എനിക്കല്ലേ മനസ്സിലാകാൻ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാൻ പറ്റുള്ളൂ ഞാൻ ബന്ധനത്തിലാണെന്ന് എനിക്കറിയാൻ പറ്റുള്ളൂ മോക്ഷം ആ ഞാൻ മുക്തയാണോ ഇല്ലയോ എന്ന് എനിക്കറിയാൻ പറ്റുള്ളൂ വേറൊരാൾക്ക് അറിയാൻ പറ്റില്ല ആ ഇനിയോ തൃപ്തി എൻ്റെ തൃപ്തി എനിക്കല്ലേ അറിയാവുള്ളൂ കണ്ടാലും മനസ്സിലാവുമെങ്കിലും യഥാർത്ഥത്തിൽ തൃപ്തയാണോ അല്ലയോ എന്നുള്ളത് എനിക്കല്ലേ അറിയാൻ പറ്റുള്ളൂ ചിന്ത എൻ്റെ ആൻസൈറ്റി എൻ്റെ മനസ്സിലെ അല്ലേ പറയല്ലോ എൻ്റെ മനസ്സിലെ കനലെനിക്കേ അറിയാൻ പറ്റുള്ളൂ നിങ്ങൾക്ക് അതിൻ്റെ ചൂട് കിട്ടിക്കും ഇല്ലേ ചിന്ത ആരോഗ്യം പുറമേന്ന് നോക്കിയിട്ടൊന്നും കാര്യമൊന്നുമില്ല അല്ലേ ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്കേ അറിയാൻ പറ്റുള്ളൂ ക്ഷുത് എൻ്റെ വിശപ്പ് എനിക്കേ അറിയാവുള്ളൂ കുട്ടികളുടെ വിശപ്പമ്മമാർക്ക് അറിയാമായിരിക്കാം അതുകൊണ്ടല്ലേ കൊടുക്കുന്ന അല്ല കഴിക്കുന്ന കുഞ്ഞിന് വിശപ്പ് അറിഞ്ഞില്ലായെങ്കിലും അല്ല അറിയില്ല എങ്കിലും കൊടുക്കുന്ന അമ്മയ്ക്ക് അറിയണ്ടേ എന്നൊക്കെ ചോദ്യം വരും അല്ലേ കുഞ്ഞിൻ്റെ കാര്യം പോട്ടെ എൻ്റെ വശപ്പം എനിക്കല്ലേ അറിയുള്ളൂ ഹാ അപ്പം ഈ തരത്തിലുള്ള കാര്യങ്ങൾ എന്താ പറഞ്ഞിരിക്കുന്നത് ബന്ധ മോക്ഷ തൃപ്തി ചിന്ത ആരോഗ്യ ക്ഷുതാദയഹ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ച സ്വേനവ വേദ്യ സ്വയം അറിയണം സ്വേനയവ വേദ്യ സ്വയം അറിയണം അത് ഭക്ഷണം കഴി കഴിക്കുമ്പോൾ നാം അറിയണം എത്രമാത്രം കഴിക്കണം എത്രമാത്രം കൊള്ളും എന്നുള്ളതിനെ ചിന്തിച്ചിട്ട് വേണം എടുക്കാനായിട്ട് അല്ലാതെ അത് മുഴുവൻ എടുത്തുകൊണ്ട് പോയി വേസ്റ്റ് ബ ബക്കറ്റ് കൊണ്ടേ കൊട്ടുവൊന്നുമല്ല വേണ്ടത് എത്രമാത്രം എനിക്കിതിനുള്ള കപ്പാസിറ്റി ഉണ്ട് കൊടുക്കാൻ ആളുണ്ടാകും എന്ന് കരുതിക്കൊണ്ട് എത്രയെ കൊള്ളും എന്നുള്ളത് നമുക്കേ അറിയാൻ പറ്റുകയുള്ളൂ അല്ലേ ചിന്ത അല്ലേ മനസ്സിലെ തീ അതൊക്കെ അറിയാവുള്ളൂ ഇനി ബാക്കി ആരുടെയെങ്കിലും മറ്റുള്ളവരുടെ കാര്യമൊക്കെ ഉണ്ടല്ലോ കാരണം എന്താ ഇങ്ങനെ പറയാം പരേഷാം ജ്ഞാനം ആനുമാനികം വേറെ ആരെങ്കിലും അതേക്കുറിച്ച് പറയുകയാണോ എങ്കിൽ അത് ആനുമാ അനുമാനം മാത്രമാണ് ആനുമാനികം അത് വെറുതെ അവർ ഊഹിച്ചിട്ട് പറയുന്നതാണ് ഒരാൾ ശാന്തനായിട്ട് ഇരിക്കുന്നുണ്ടാവുക അയാൾക്കുടെ മനുഷ്യ മനസ്സിൽ ശാന്തി ഉണ്ടല്ലയോ എന്ന് അയാൾക്കറിയാവുള്ളൂ വേറൊരാൾക്ക് ഊഹിക്കാൻ പോകും അയാളുടെ മുഖമൊക്കെ കണ്ടിട്ട് ശാന്തനാണെന്ന് തോന്നുന്നു അടുത്തെന്നാൽ അറിയാമല്ലേ കാര്യത്തോടെടുക്കുമ്പോൾ അറിയാം അല്ലേ പറയില്ലേ കാര്യത്തോടെടുക്കുമ്പോൾ അറിയാം എന്ന് ആഹ് അപ്പോൾ ശാന്തനായിട്ട് ഇരിക്കും പരേഷാം അപ്പം മറ്റുള്ള കാര്യങ്ങൾ മറ്റുള്ളവർ പറയുന്നതെല്ലാം അതൊരു ഗസ് വർക്കാണ് അതൊരു ഗസ് വർക്കാണ് അല്ലേ ഊഹിച്ചിട്ട് പറയുന്നതാണ് അനുമാനമാണ് അത് അപ്പോൾ ഗുരുവും ശാസ്ത്രവും എല്ലാം ഒരേ കാര്യം തന്നെയാണ് പറയുന്നത് എങ്കിൽ അത് അനുഭവവേദ്യമാക്കാകണം അങ്ങനെയാണെങ്കിൽ മാത്രമേ മുക്തി ഉണ്ടാകുകയുള്ളൂ ഗുരുവും ശാസ്ത്രവും യുക്തിയും ഒക്കെ പറഞ്ഞു അത്രയും അങ്ങനെ തന്നെ കിട്ടിയിട്ടുണ്ടെ തന്നെ ഒരുമാതിരി മുക്തി എന്ന് പറയാം പക്ഷെ അനുഭവവും കൂടി വന്നാലാണ് പൂർണ്ണ മുക്തനാണ് എന്ന് പറയാനായിട്ട് സാധിക്കുകയുള്ളു ബന്ധോ തൃപ്തിശ്ച ചിന്താരോഗ്യാദയ ട്യൂൺ മാറിയില്ലേ അത് അനുഷ്ഠിപ്പാണ് ഈ പുസ്തകത്തിൽ അതിൽ വൃത്തവും എഴുതിയിട്ടുണ്ട് കേട്ടോ ബന്ധോ മോക്ഷിരോഗ്യക്ഷുദാദയഹ സ്വേനവേദ്യം യജ്ഞാനം പരേഷാമാനുമാനികം ഇനി തടസ്ഥിത ബോധയന്ത് ഗുരവസ്രുതയോ യഥ പ്രൈവ തദ്വാൻ അനീശ്വരാനുഗൃതയാ തടസ്ഥിതോധയ ബോധയുസ്രുതയോ യയാ പ്രൈവതരെ വിദ്വാൻ അനീശ്വരാഗൃതയാ തടസ്ഥിത ബോധയന്ത് ഗുരവശ്രുതയോ യഥ പ്രജ്ഞ വിദ്വാനി വിവാൻ ഈശ്വരാനുഗ്രഹീതയാ ഈശ്വരാനുഗ്രഹീതയാണ് അനീശ്വര എന്നുള്ള തത്വം വെച്ചിട്ടാണ് ഞാൻ അങ്ങനെ തെറ്റിച്ചത് പക്ഷേ ഈശ്വരാനുഗൃഹീതയാ എന്നാണ് അപ്പോൾ ഗുവഹ ശ്രുതയഹ തടസ്തിഥിത ബോധയന്തി തടസ്തി തടസ്തി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരിങ്ങനെ ഒരു തടത്തിൽ നിന്നിട്ട് ബോധിപ്പിക്കുകയാണ് മാറി നിന്നിട്ട് ബോധിപ്പിക്കുകയാണ് ആരൊക്കെ ഗുരുവും ശ്രുതിയും ഒക്കെ തടസ്തിതാ ബോധയന്തി പക്ഷേ എന്തു ചെയ്യണം ബുദ്ധിമാനായിട്ടുള്ള അന്വേഷകൻ തൻ്റെ പ്രജ്ഞയാൽ പ്രജ്ഞയാ വിദ്വാൻ വിദ്വാൻ പ്രജ്ഞയാ അവൻ്റെ പ്രജ്ഞ ഉപയോഗിക്കണം അവൻ്റെ ബുദ്ധി ഉപയോഗിക്കണം എന്നിട്ടോ ബുദ്ധി മാത്രമൊന്നും പോരാ ഈശ്വരാനുഗ്രഹീതയാച്ച ഈശ്വരാനുഗ്രഹത്താൽ ഈശ്വരാനുഗ്രഹത്തിന് വളരെ പ്രാധാന്യം അർഹിക്കുന്നു അപ്പോൾ ഈശ്വരാനുഗ്രഹത്താൽ ആചാര്യം വേണം പ്രയത്നം വേണം അവർ പറയുന്ന ദിശയിലൂടെ നടക്കണം നടക്കണമെങ്കിൽ ഈശ്വരാനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ അവർ പറയുന്ന ദിശയിലൂടെ നടക്കാനേ സാധിക്കുകയുള്ളു അപ്പോൾ വേറെ ആർക്കും എൻ്റെ മനസ്സിനെ ഉയർത്തിക്കൊണ്ടുവരാനായിട്ട് സാധിക്കില്ല അതുകൊണ്ടാണല്ലോ ഗീതയിൽ ഭഗവാൻ പറഞ്ഞത് ഉദ്ധരേത് ആത്മനാത്മാനം നീ നിന്നെ തന്നെ ഉയർത്തിക്കൊണ്ടുവരിക ഉം വേറൊരാൾക്ക് അത് സാധിക്കില്ല ഗുരുവിനും ശ്രുതിയും ബുദ്ധിയും ഈശ്വരാനുഗ്രഹവും നമ്മുടെ പ്രയത്നവും ഇതെല്ലാം ഇതൊക്കെ ഉണ്ട് എങ്കിലേ പറ്റുകയുള്ളൂ ഇതെല്ലാം വേണം കണ്ണാടി ഉണ്ട് പക്ഷെ കണ്ണില്ലായെങ്കിൽ എനിക്ക് എന്നെ കാണാൻ പറ്റുകയോ എന്നെ കാണാൻ പറ്റുമോ കണ്ണാടിയൊക്കെ ഉണ്ട് കണ്ണില്ല കണ്ണുണ്ട് കണ്ണാടിയില്ല എങ്കിലോ കാണാൻ പറ്റുമോ ശാസ്ത്രം കണ്ണാടിയാണ് എനിക്ക് എന്നെ കാണണമെങ്കിൽ ശാസ്ത്രമാണ് പ്രമാണമായിട്ടുള്ളത് അതോടൊപ്പം എൻ്റെ ബുദ്ധിയും ആവശ്യമാണ് എൻ്റെ മുഖം കാണണമെങ്കിൽ കണ്ണും കണ്ണാടിയും ഒക്കെ ആവശ്യമാണ് അതുപോലെ തന്നെ ആത്മാവിനെ അറിയണമെങ്കിൽ വേദാന്ത പ്രമാണവും എൻ്റെ ബുദ്ധിയും ഈശ്വര അനുഗ്രഹവും ഗുരുവും ഒക്കെ വേണം തടേ സ്ഥിത തടത്തിൽ നിന്നുകൊണ്ടാണ് അവർ പറയുക ചില ആളുകളുണ്ട് കേട്ടോ റോങ് ആയിട്ട് വളരെ റോങ് ആയിട്ടുള്ള വഴി പറഞ്ഞു കൊടുക്കും വളരെ കോൺഫിഡൻ്റ് ആയിട്ട് അവർ പറയും ഇപ്പോൾ കൊണ്ട് പോയാൽ മതി എന്നൊക്കെ അങ്ങനെ ആയിരിക്കരുത് ഇതെല്ലാം ഒരേ ഒരേ ലൈനിൽ പോകണം ഇത്രയും കാര്യങ്ങളുണ്ടായെങ്കിലാണ് ഈ പരിപൂർണ തൃപ്തി എന്നുള്ള ഒരവസ്ഥയൊക്കെ നമുക്ക് നേടാനായിട്ട് സാധിക്കുകയുള്ളൂ തടസ്തി തടസ്തി ബോധയന്തി ഗുരവശ്രുതയോ യഥാം प्रज्ञैव तरे विद्वान् ईश्वरानुगृहीतया स्वानुभूत्या स्वयं ज्ञात्वा स्वात्मानमखण्डितं संसिद्धसम्मुखं तिष्ठेद निर्विकल्पात्मनात्मनि स्वानुभूत्या स्वयं ज्ञात्वा स्वयमात्मानमखण्डितम् संसिद्धसम्मुखं तिष्ठेद् निर्विकल्पात्मनात्मनि स्वात्मानम् अखण्डितं स्वयं सानुभूत्या ज्ञात्वा संसिद्धः आत्मनि निर्विकल्पात्मना सम्मुखं तिष्ठेद् अह स्वानुभूत्या स्वयं ज्ञात्वा ഇത്തരത്തിൽ പെർഫെക്റ്റ് ആയിട്ട് സമൂഹം ഫേസ് ടു ഫേസ് ആയിട്ട് അറിയുക സ്വാനുഭൂതിയാ സ്വയം ജ്ഞാ സ്വാത്മാനം അഖണ്ഡിതം സ്വയമാത്മാനം സ്വമാത്മാനം അഖണ്ഡിതം സംസി സ്വമാത്മാനം അഖണ്ഡിതം സ്വയം സ്വാനുഭൂത്തി സംസിദ്ധ ആത്മനി നിർവികല്പാത്മന സമ്മുഖം തിഷ്ടേത് ആ പെർഫെക്റ്റ് ആയിട്ട് സമൂഹം ഫേസ് ടു ഫേസ് ആയിട്ട് അറിയാനാണ് പറഞ്ഞിരിക്കുന്നത് സംശയരഹിതമായിട്ട് ഞാൻ എന്നെ തന്നെ സ്വാനുഭൂതിയ സ്വന്തം അനുഭവത്താൽ മനസ്സിലാക്കുക എന്ത് അഖണ്ഡിതമായിട്ടുള്ള നിരന്തരമായിട്ടുള്ള ആ ഒരു ധ്യാനത്തിലൂടെ അഖണ്ഡിതമായിട്ടുള്ള വേറെ ഒന്നിനാലും നമ്മെ നമ്മൾക്കൊരു ഡിസ്റ്റർബൻസ് ഉണ്ടാക്കാത്തതായിട്ടുള്ള അഖണ്ഡിതമായിട്ടുള്ള ആ ധ്യാനത്താൽ അഖണ്ഡിതമായിട്ടുള്ള ആ തത്വത്തെ മനസ്സിലാക്കുക സ്വയം സാനുഭൂതിയാ ജ്ഞാത്വ സംസിദ്ധ ആത്മനീ നിർവികൽപാത്മനാ സ്വം സമൂഹം തിഷ്ഠേത് അങ്ങനെ സംശയരഹിതമായിട്ട് ധ്യാനത്താൽ ഞാൻ എന്നെ അറിയുന്നു എന്നെ ഫേസ് ടു ഫേസ് അല്ലെങ്കിൽ എന്നെ ഞാനാണ് ഇത് അതെ ഇതാണ് ഞാൻ എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നു ഇനി അടുത്തത് വേദാന്ത സിദ്ധാന്ത നിരുക്തിരേഷ ബ്രഹ്മ ജീവസ്സലം ജഗച്ച അഖണ്ഡൂപിതിരേവോക്ഷോ ബ്രഹ്മ ദ്ധീയസൃദയ പ്രമാണം വേദസിദ്ധാതനിക്തിരേഷ ജീവസ്സലലം ജഗച്ച അഖണ്ഡൂപിതിരേ മോക്ഷോ ബ്രഹ്മ ദ്വിതീയേ ശ്രൃദയ പ്രമാണം എന്താരുീവ ബ്രഹ്മ സകലം ജഗത് ചഖണ്ഡരൂപസ്ഥിത പ്രമാണം ഏഷാ വേദാന്ത സിദ്ധാന്ത സിദ്ധാന്ത വേദാന്ത സിദ്ധാന്തനിരുക്തിഷ ഇത് തീർച്ചയായിട്ടും നിരുക്തി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും ആത്യന്തികമായിട്ടുള്ള ആ ഒരു നിഗമനമാണ് ആ ഒരു കൺക്ലൂഷനാണ് എന്താ അതിൻ്റെ വേദാന്തത്തിൻ്റെയൊക്കെ ആത്യന്തികമായിട്ടുള്ള ആ ഒരു പ്രഖ്യാപനം ഗർജതി രേരേ ഗർജതി എന്നൊക്കെ പറയും എന്താ അത് ഗർജിക്കുക എന്താ ഇതിങ്ങനെ കൂടെ കൂടെ ഗർജിക്കുന്നത് അല്ലെങ്കിൽ പ്രഖ്യാപിക്കുന്നത് എന്നാണെങ്കിൽ ബ്രഹ്മ ഏവ ജീവ ഈ ജീവനുണ്ടല്ലോ ഈ ജീവൻ എന്നുള്ളത് ബ്രഹ്മം തന്നെയാണ് ബ്രഹ്മം തന്നെയാണ് ഈ ജീവൻ പിന്നെയോ സകലം ജഗത്ത് ഈ ജഗത്തും ജീവൻ മാത്രമല്ല ഈ സകലം ജഗത്ത് ഈ ലോകവും ബ്രഹ്മം തന്നെ എല്ലാം ബ്രഹ്മം ബ്രഹ്മൈവാഹമിതം ജഗച്ച സകലം ചിന്മാത്ര വിസ്താരിതം അല്ലേ ഇത് മുഴുവനും ബ്രഹ്മം ഏവ ബ്രഹ്മം മാത്രമാണ് അപ്പം മോക്ഷം എന്താണ് ഇങ്ങനെ ഈ തരത്തിൽ അഖണ്ഡ രൂപസ്ഥിതിരേവ ഈ തരത്തിൽ അഖണ്ഡമായിട്ടുള്ള അതായത് ഒരു തരത്തിലുള്ള കുഴപ്പങ്ങളും ഖണ്ട ഖണ്ഡ ഖണ്ഡിതമാകാതെ അല്ലെങ്കിൽ ലംഘിക്കപ്പെടാതെ അതല്ലെങ്കിൽ മുറിഞ്ഞു പോകാതെ ഉള്ള ആ നിരന്തരമുള്ള ഒരു മുഴുകലാണ് ആ ബൈഡൻസാണ് ഖണ്ഡിതമാകാതെ നിരന്തരം അതിൽ മുഴുകുമാറാകുക എന്നുള്ളതാണ് മോക്ഷം അപ്പോൾ ബ്രഹ്മത്തിൽ നിരന്തരം മുഴുകുക ഇതാണ് മോക്ഷം ഇതറിയുന്നത് ഇത് അറിയുന്നതിന് ശ്രുതിയാണ് പ്രമാണം ശ്രുതി മാത്രമോ ശ്രുതി യുക്തി ദേശികോക്തി സ്വാനുഭൂതി നാല് കാര്യങ്ങളാണ് വേണ്ടത് ഏതൊക്കെയാണ് ശ്രുതി പിന്നെയോ ദേശികോക്തി യുക് ി സ്വാനുഭൂതി അപ്പോൾ ഇങ്ങനെ ഇതിലൂടെ ബ്രഹ്മവിവാഹം ഇതും ജകച്ച സകലം സകലം ജഗത്തും പൂർണ്ണ ജഗത്തും ഇത് തന്നെയാണ് എന്ന് മനസ്സിലാക്കുക അതാണ് ശ്രുതി ഇത് എങ്ങനെയറിയ ശ്രുതി പ്രമാണത്തിലൂടെ ശ്രുതയപ്രമാണം അടുത്തത് അപ്പോൾ ഇനി ഗുരുവിൻ്റെ നിർദ്ദേശാനുസരണം ഇപ്പോൾ നാനൂറ്റി എഴുപത് വരെയുള്ള ഈ നാനൂറ്റി എഴുപത്തി ഒൻപത് വരെയുള്ള ശ്ലോകങ്ങളിലൂടെ നമ്മൾ കണ്ടു അല്ലേ വീണ്ടും ഇവിടെ പലതില്ല എന്നും ആ തത്വത്തെക്കുറിച്ചൊക്കെ കൂടുതൽ പറഞ്ഞതിന് ശേഷം ഇനി ഗുരുവിൻ്റെ ഈ നിർദ്ദേശം ഗുരു പറഞ്ഞുവല്ലോ ഭവാനഭി വിചാരിയ വിചാരം ചെയ്യൂ ആ തത്വത്തെ ഏത് തത്വം ആ വീണ്ടും പറയേണ്ട കാര്യമില്ലാലോ ആ പരമമായിട്ടുള്ള തത്വം ആ ബ്രഹ്മം എന്നുള്ളത് അത് നീ തന്നെയാണ് താങ്കൾ തന്നെയാണ് അങ്ങനെ പറയുന്നത് അല്ലേ ആ എന്ന് വിചാരം ചെയ്ത് അത് ഉറപ്പിക്കൂ എങ്ങനെയുള്ള വിചാരം എല്ലാം ശ്രുതിയുക്തമായിട്ടുള്ള യുക്തിയോടുകൂടി വിചാരം ചെയ്ത് സംശയരഹിതമായി തീർന്ന് നിരന്തരം അഭ്യസ് നിരന്തരം അനുസന്ധാനം ചെയ്ത് അതിനെ ഉറപ്പിച്ച് അതിൽ മുഴുകുമാറാകണം ഇതാണ് മോക്ഷം ഇങ്ങനെ മോക്ഷത്തിന്റെ സ്വരൂപമൊക്കെ വളരെ നന്നായിട്ട് ഗുരു ശിഷ്യന് പറഞ്ഞു കൊടുത്തിട്ട് ശിഷ്യം വല്ലതും ചെയ്തോ എന്ന് നമുക്ക് നോക്കാം ശ്രുതി പ്രത്യത്വമാകലാകൃതിരാത്മ നിഷ്ഠിതോ ഭൂതം ഇത് ഈ എന്താ വൃത്തം ഉണ്ടല്ലോ അത് ടൂണിലൊന്നും കിട്ടുന്നില്ല കിട്ടുമായിരിക്കും കേട്ടോ അറിയാവുന്നവർക്ക് ഗുരുവന ഗുരുവചനുതിമാണത് പരമ പരമവഗമ്യ സത്മയുക്യാ പ്രശമിതകലാകൃതിരാത്മനിഷിഭൂത് ഇതിവചന ശ്രുതി പ്രമാണത് ആത്മയുക്യാ പരം സതത്വം അവഗമ്യ പ്രശമിതകരണ സമാഹിതാത്മാ കുചിത് അച്ചലാ ആത്മനിഷ്ഠിത അഭൂത് ഹാ എന്താ ശ്രുതിയുടെ താത്പര്യമൊക്കെ ഗുരു ഉപദേശിച്ചു അല്ലേ അതിനെ എന്നിട്ടോ നിരസ്തരാഗാഹ രാഗങ്ങളക്കിൽ നിന്നൊക്കെ പൂർണ്ണമായിട്ട് മുക്തരായിട്ടുള്ള മഹാത്മാക്കൾ അതിനെ സാക്ഷാത്കരിച്ചു ഭവാനഭി എനക്കും സാധിക്കും എന്നൊക്കെ പറഞ്ഞ് താങ്കൾക്കും സാധിക്കും നിനക്കൊന്നാണ് വേറെ ദോഷം ദോഷമല്ലേ ആ പക്ഷെ ഗുരു അങ്ങനെയല്ല ഭവാനപി എന്ന് പറഞ്ഞിട്ട് അങ്ങേക്കും സാധിക്കും എന്ന് പറഞ്ഞ് അതിനെ മഹാത്മാക്കൾ ചെയ്തതുപോലെ തന്നെ മനസ്സിനെ പിന്തിരിപ്പിക്കൂ ഈ വിഷയ വിഷയങ്ങൾ വിഷതുല്യമാണ് അതിൽ നിന്നുമൊക്കെ മനസ്സിനെ പിന്തിരിപ്പിച്ചിട്ട് ഇങ്ങനെയുള്ള ഗുരുവിൻ്റെ നിർദ്ദേശം ശ്രുതി പിന്നെയോ യുക്തി ഇവയെല്ലാം ഗുരു ശ്രുതി വേശികോക്തി യുക്തി ഇവയിലൂടെ എല്ലാം മനസ്സിലാക്കി ഇന്ദ്രിയങ്ങളെയൊക്കെ അടക്കി പ്രശമിത കരണ കരണങ്ങൾ ആ ഈ കരണങ്ങളൊക്കെ ശമിതമായി പ്രശമിതമായി നല്ലതുപോലെ അടങ്ങി എല്ലാം എന്താ കനൽ കനലും തീർന്ന് അല്ലേ എല്ലാം കത്തിച്ചാമ്പലായി അതിൻ്റെ ചൂടും ഒക്കെ പോയ എന്താ വെണ്ണീർ പോലെയായി അങ്ങനെ ഇന്ദ്രിയങ്ങളെയൊക്കെ അടക്കി സമാഹിതാത്മ സമാഹിതാത്മ വളരെയധികം സൂക്ഷ്മ ബുദ്ധിയോടെ ഏകാഗ്ര ബുദ്ധിയോടെ മനസ്സിനെയും ഒക്കെ അടക്കി ആത്മനിഷ്ഠനായി കുറച്ച് സമയത്തിന് ശേഷം പിന്നെയോ അചലാകൃതിഹി പ്രതിമ പോലെയായി പ്രതിമ ഇരിക്കുന്നത് പോലെ അചലാകൃതി പുറമേക്ക് മാത്രമല്ല ഈ ചഞ്ചലിപ്പില്ലാത്തത് ഉള്ളും അചലമായി ഉള്ളും നിശ്ചലമായി നിശ്ചല തത്വമായി ആ അകവും പുറവും ഒക്കെ നിശ്ചലമാക്കി എന്നിട്ടോ ആ ഗുരുവിൻ്റെ ഉപദേശത്തെ ഫോളോ ഒക്കെ ചെയ്ത് അല്ലെങ്കിൽ അനുസന്ധാനം ചെയ്ത് മനസ്സ് പൂർണ്ണമായിട്ടും ആത്മാവിൽ ലയിച്ചു ലയിക്കുവാണോ ചെയ്ത അല്ല പ്രത്യ അപ്രത്യക്ഷമായി ആത്മാവിൽ മുങ്ങിപ്പോയി അത് ആ എന്നിട്ടോ എത്ര നേരം അവിടെ ഇരുന്നു ആത്മനിഷ്ഠിത അഭൂത് എത്ര നേരം ഇരുന്നു എന്നൊന്നും പറയാൻ പറ്റില്ല അവിടെ സമയമില്ലാലോ പിന്നെ എങ്ങനെ അവിടെ സമയം വാച്ച് വെച്ചിട്ട് പോകാൻ പറ്റുമോ എത്ര നേരം അവിടെ അങ്ങനെ ഇരുന്നു എന്നൊന്നും പറയാനായിട്ട് സാധിക്കില്ല ഒന്നുകൂടി ഈ ശ്ലോകം വായിക്കാം ഗുരുവചുതി പ്രമാണത് പരമവഗമ്യ സതമാത്മയുക്ശമിതകരണ സമാതാത്മാ കുിദാകൃതിരാത്മനിഷിഭൂദ്ധായ പരേ ബ്രഹ്മണിമാനസം ഉത്ഥ പരമാനന് ചനമബ്രവീദ് കാലം സമാധായ പരേ ബ്രഹ്മണി മാനസം ഉത്ഥായ പരമാനന്ദാ ഇതം വചനമബ്രവീദ് കിഞ്ചിത് കാലം മാനസം പരേ ബ്രഹ്മണി സമാധായ പരമാനന്ദാ ഉത്ഥായ ഇതം വചനം അബ്രവീത് കിഞ്ചിത് കാലം കുറച്ച് കാലം മനസ്സിനെ അങ്ങനെ ബ്രഹ്മത്തിന് മുക്കി താഴ്ത്തി ആ എന്നിട്ട് വീണ്ടും ആ സ്ഥിതിയിൽ നിന്ന് ഒന്ന് ഉയർന്നു അവിടെ നിന്ന് അവിടെ മുങ്ങി താന്നതാണെങ്കിലും പിന്നെയും ഒന്ന് ഒന്ന് എഴുന്നേറ്റ് വന്നിട്ട് പിന്നെ ആ കണ്ടിട്ട് വരുന്നത് അറിഞ്ഞ മനസ്സും അറിയാത്ത മനസ്സും തമ്മിൽ വ്യത്യാസമുണ്ട് ഏതുപോലെയാണ് ഒരു കയറ് കത്തിക്കരിഞ്ഞ് അവിടെ കിടക്കുന്ന കണ്ടിട്ടുണ്ട് എങ്കിൽ കയറിൻ്റെ ഷേയ്പൊക്കെ ഉണ്ടാകാം നീളമൊക്കെ ഉണ്ടാകാം പക്ഷേ അത് കയറാണെന്നും പറഞ്ഞിട്ട് അതിനെ കെട്ടാനൊന്നും പറ്റില്ല അതുപോലെ തന്നെയാണ് ആ മനസ്സ് ബ്രഹ്മത്തിലേക്ക് ഊഴ്ന്നിറങ്ങിയ ആ മനസ്സ് പിന്നെ ഒന്ന് കുറച്ച് കാലം അവിടെ അങ്ങനെ കഴിഞ്ഞിട്ട് കിഞ്ചിത് കാലം മാനസം പരേ ബ്രഹ്മണി സമാധായ മനസ്സിനെ പരമമായിട്ടുള്ള തത്വത്തിൽ സമാധായ അങ്ങോട്ട് ആഴ്ത്തിയിട്ട് എന്നിട്ടോ പരമാനന്ദാത് ഉത്തായ പിന്നീട് ഉയർന്നു വരുന്നത് പരമാനന്ദാത് പരമാനന്ദത്തിൽ നിന്ന് ഉണർന്നിട്ട് ഇതം വാക്യം അബ്രവീത് ഇത്തരത്തിലുള്ള വാക്യത്തെ പറഞ്ഞു അപ്പോൾ ഈ ശ്ലോകങ്ങളൊക്കെ നമുക്ക് ഓർത്തിരിക്കാം എന്തിനാണെന്നറിയോ ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ടായെങ്കിൽ അവിടെ നിന്ന് എഴുന്നേറ്റ് പൊന്നിട്ട് നമുക്ക് പറയാമല്ലോ ഇങ്ങനെയൊക്കെ അപ്പം അതുകൊണ്ട് ഇതൊക്കെ കാണാതെ പഠിക്കേണ്ട ശ്ലോകങ്ങളാണ് ഓക്കേ കിഞ്ചിത്കാലം സമാധായ പരേ ബ്രഹ്മണിമാനസം ഉത്ഥാ പരമാനന് ഇതം വചനമബ്രവീത് ബുദ്ധിർവിനിഷ്ടളിത പ്രവൃത്തി ബ്രഹ്മാത്മനോരേ ബ്രഹ്മാത്മനോരേത ഇതം നുഖമസ്തി അപാരം അപാരം സുഖം അതി ബ്രഹ്മാത്മനോ അധിഗത്ത ബുദ്ധി വിനഷ്ട പ്രവൃത്തി ഗലിത പ്രവൃത്തിലിത പ്രവൃത്തി എന്നും ആ ഗലിതാ പ്രവൃത്തി പ്രവൃത്തികളൊക്കെ നന നിലച്ചു ഉം ഇപ്പൊ എൻ്റെ ബുദ്ധി വിനഷ്ട ബുദ്ധി എവിടെ പോയി ബുദ്ധി എവിടെ പോയി ബുദ്ധി ഹി വിനഷ്ട പ്രവൃത്താഗലിത ബുദ്ധി മാത്രമല്ല ആ പ്രവൃത്തി പ്രവൃത്തികളെല്ലാം നിലച്ചു ഏത് ബുദ്ധിയാ ഞാനും നീ അത് ഇത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള എൻ്റെ ഒരു ഉണ്ടല്ലോ എല്ലാത്തിലും കുനിഷ്ടും കുനിഷ്ടും കാണുന്ന ഒരു ഉണ്ടല്ലോ അഹം ബുദ്ധി ശാരീരി ശരീരവും ശരീരമാണ് ഞാനെന്നുള്ള ആ ഒരു ബുദ്ധി അതൊക്കെ എവിടെ പോയി ബുദ്ധി വിനഷ്ട ഒക്കെ നഷ്ടപ്പെട്ടു പിന്നെയോ പ്രവൃത്തി ഗലിത പ്രവൃത്തികളെല്ലാം നിലച്ചു ഇതം ന ജാനേ അനിതം ന ജാനേ ഇതം ന ജാനേ അനിതമഭി നെ എനിക്ക് അതും അറിയില്ല ഇപ്പോൾ ഇതും അറിയില്ല ഒന്നും അറിയില്ലാണ്ടായി ഇത് അപകടം നിറച്ച പരിപാടിയാണ് കേട്ടോ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇതാണ് അവസ്ഥ അതും അതും ഇതും ഒന്നും അറിയില്ല എന്താണ് ആ ആനന്ദം എത്രമാത്രം സുഖമാണത് എങ്ങനെയാണ് ഒന്ന് പറയുക ഇതൊന്നും എനിക്കറിയില്ല മുമ്പ് അനുഭവിച്ചതൊക്കെ ദോഷമായിരുന്നു അറിയാൻ പറ്റുന്നുണ്ട് ഒന്നും അറിയാൻ പറ്റണില്ല മുമ്പ് ഇതിനു മുമ്പ് കണ്ടതും കേട്ടതും ഒക്കെ അത് മിഥ്യയായിരുന്നു എന്നുള്ള കാര്യം അറിയാൻ പറ്റുന്നുണ്ട് കിം വാ കിയത് വാ അപരം സുഖം അസ്ഥി യഥാർത്ഥ സുഖം ഇപ്പോഴാണ് അറിയുന്നത് എതാ എന്താണ് സുഖം എന്നുള്ളത് അറിയുന്നത് ഇപ്പോഴാണ് അല്ലേ നമ്മളിപ്പോൾ സാധാരണ രീതിയിൽ ഈ സംസാരത്തിൻ്റെ ഒരു എന്താ പറയുക ഈ ഒരു പായിച്ച അല്ലെങ്കിൽ സംസാരത്തിൽ സംസാരമാകുന്ന സാഗരത്തിൽ ഇങ്ങനെ മുങ്ങിയും പൊങ്ങിയും ഒക്കെ കിടന്ന് എപ്പോഴെങ്കിലുമൊക്കെ പത്രത്തിലൊക്കെയുള്ള വാർത്തയും അതും ഇതുമൊക്കെ കണ്ട് ഇവിടെയൊക്കെ ഒരു ആശ്രമത്തിൻ്റെ ഒരു ഗേറ്റ് വരുമ്പോഴത്തേക്കും ഓ എന്തൊരു ആനന്ദമാണ് എന്തൊരു ശാന്തിയാണ് അല്ലേ അപ്പോൾ ഇതിനു മുമ്പ് അനുഭവിച്ചൊക്കെ പോഷക്കായിരുന്നു എന്ന് അപ്പഴ് തന്നെ അറിയാം അപ്പം നോക്കൂ ഒരാ അത്രയും അതിൻ്റെ ഒരു പഠിക്ക വരെ എത്തിയിട്ടുണ്ടെങ്കിൽ ഇതാണ് നമ്മൾക്ക് അനുഭവമെങ്കിൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ആ പരമമായ തത്വത്തിൽ മുഴുകി കഴിഞ്ഞിരിക്കുന്ന ഒരാളുടെ അവസ്ഥയാണ് ഈ വർണ്ണിക്കുന്നത് ഗലിതാ പ്രവൃത്തി ഈ പ്രവൃത്തി എല്ലാം നഷ്ടമായിരിക്കുന്നു ബുദ്ധിർ വിനഷ്ടക ആ താതാത്മ്യം കണ്ടുകൊണ്ടിരുന്ന ചെയ്തുകൊണ്ടിരുന്ന ആ ബുദ്ധിയുണ്ടല്ലോ ആ ബുദ്ധിയെല്ലാം നഷ്ടമായിരിക്കുന്നു അനന്തസുഖമാണ് അത് എത്രമാത്രം ഉണ്ടെന്നോ എങ്ങനെയാണെന്നോ ഒന്നും അറിയില്ല ഹാ ഇനി വാചാം വൃത്തും അശക്യമേവ മനസാ मन्तुं न वा शक्यते स्वानन्दामृतपूरपूरितपरब्रह्माम्बुधैर्वैभवम् अम्भोराशि विशीर्णवार्षिकशिलाभावं भजन् मे मनः यस्यां शां शलवे विलीनम् നിവൃത്ത ആത്മോ അംഭോരാശിവിശീർവാർഷിശിം ഭജൻ മേ മനഃ യംശാന് അധുന വിലീനം ആനന് ആത്മനു സ്വാനന്മൃതപരിപൂരിത പരബ്രഹ്മാംബുധൈ വൈഭവം വാചാ വക്തും അശക്യം മനസ മന്ദും വാ ഉം ആ ബുദ്ധി പോയി എന്തോ പ്രവൃത്തി പോയി എന്നൊക്കെ പറഞ്ഞതിന് ശേഷം ആ തത്വത്തെ എന്നൊന്ന് ഒന്നൊന്ന് വർണ്ണിക്കാൻ സാധിക്കുമോ അതെങ്ങനെയാണ് ആ തത്വം മനസ്സ് ബ്രഹ്മത്തെക്കൊണ്ടുപോയി പൂഴ്ത്തി വെച്ചു എന്ന് പറഞ്ഞുവല്ലോ ബ്രഹ്മ എന്താ സത്യജ്ഞാന അനന്തം ആനന്ദഘനമായിട്ടുള്ള ബ്രഹ്മത്തിൽ മനസ്സ് പൂഴ്ത്തി വെച്ചിട്ട് ആ ആനന്ദത്തിൽ നിന്ന് ഉയർന്നു വന്നിട്ട് അതെങ്ങനെയാണെന്ന് വാക്കുകളെ കൊണ്ടൊക്കെ ഒന്ന് പറയാമോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വാക്കുകളെ കൊണ്ട് പറയാൻ പറ്റുന്നില്ല മനസ്സുകൊണ്ട് ഗ്രഹിക്കാനും പറ്റുന്നില്ല അതിൻ്റെ വൈഭവം അതിൻ്റെ വൈഭവം ഉണ്ടല്ലോ അതിന്റെ വൈഭവം വാച തസ്യ വൈഭവം വാചാവക്തും അശക്യം അതിന്റെ വൈഭവം അതിന്റെ മഹത്വം വാക്കുകളെ കൊണ്ട് വർണ്ണിക്കാനായിട്ട് സാധിക്കുകയില്ല എന്നാലോ മനസ്സുകൊണ്ട് സാധിക്കുവോ ഏവം മനസ്സാ മന്ദും വാ നശക്യതേ മനസ്സുകൊണ്ട് ചിന്തിക്കാനും സാധിക്കില്ല വാക്കുകളെ കൊണ്ട് പറയാനും സാധിക്കില്ല മനസ്സുകൊണ്ട് ചിന്തിക്കാനും സാധിക്കുകയില്ല കാരണം എന്താ ആ സമുദ്രം പൂർണ്ണമാണ് പൂർണ്ണമായിട്ടുള്ള ആനന്ദാമൃത പൂർണ്ണമായിട്ടുള്ള സമുദ്രമാണ് ഏ നാരായണത്തിൽ പറയുന്നില്ലേ നിഷ്കമ്പേ നിത്യപൂർണേ നിരവധി ഗബല നിരവധി പരമാനന്ദ പീയൂഷരൂപേ നിർലീനാനേകമുക്താവലി സുഭഗതമേ നിർമ്മല ബ്രഹ്മസിന്ധോ കല്ലോ ലോല്ലാസതുല്യം ഖലു വിമല അല്ലേ ഹാ അങ്ങനെ ബ്രഹ്മത്തെ ഗുരുവായൂരപ്പനെ ബ്രഹ്മത്തെയും സമുദ്രത്തെയും ഒക്കെ എന്താ താരതമ്യം ചെയ്തുകൊണ്ട് ഉപമിച്ചുകൊണ്ടുള്ള ഒരു ശ്ലോകമാണ് അവിടെ പറയുന്നത് അപ്പോൾ ആ സമുദ്രം എങ്ങനെ എങ്ങനെയാണ് നിഷ്കമ്പമാണ് അവിടെ നിശ്ചലമാണ് തിരയൊക്കെ ഈ തീരത്തേ ഉള്ളൂ കേട്ടോ കുറച്ചുകൂടെ അങ്ങോട്ട് പോയിട്ടുണ്ട് എങ്കിൽ നിഷ്കമ്പമാണ് നിഷ്കമ്പേ നിത്യപൂർണേ എപ്പോഴും പൂർണ്ണമാണ് നിത്യപൂർണ്ണമാണ് ആനന്ദ സമുദ്രം ഈ ബ്രഹ്മാനന്ദമാകുന്ന സമുദ്രവും നിത്യപൂർണ്ണമാണ് നിഷ്കമ്പമാണത് നിത്യപൂർണ്ണമാണത് അതിൽ മനസ്സ് പൂർണ്ണമായിട്ട് മുങ്ങിയിരിക്കുകയാണ് ഇതൊക്കെ പറയുമ്പോൾ തന്നെ ഇത്രമാത്രം ആനന്ദമാണ് എങ്കിൽ അതിനൊന്നും അവിടെ കൊണ്ടു മനസ്സ് മുക്കിയുള്ള അങ്ങനെയുള്ള മഹാത്മാക്കൾ എന്തായിരിക്കും ആനന്ദം എന്ത് പറയാവതല്ല അളവെന്താന്ന് പറയാവതല്ല അല്ലേ അർക്കാനലാദി വെളി ബൊക്കെ ഗ്രഹിക്കുമൊരു കണ്ണിഞ്ഞു കണ്ണു മനമാകുന്ന കണ്ണതിനു കണ്ണായിരുന്ന പൊരുൾ താനം നുറയ്ക്കുമളവാനന്ദമെന്തു ഹരി നാരായണായ നമ ആ ആനന്ദം എന്താണെന്ന് പറയാൻ പറ്റില്ല ഭഗവാൻ എന്ന് പറയുന്നു അതുപോലെ തന്നെ ഇവിടെ എന്താ അനന്ത സമുദ്രത്തിലെ മനസ്സ് പൂർണ്ണമായിട്ട് മുക്കിയിരിക്കുകയാണ് എന്നിട്ട് ഇവിടെ ഒരു ഉപമ പറഞ്ഞിട്ടുണ്ട് വളരെ മനോഹരമായിട്ടുള്ള ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് ശി വിശീർണ വാർഷിക ശിലാഭാവം ഏതുപോലെയാണെന്നോ വാർഷിക ശിലാഭാവം വാർഷിക ശിലാഭാവം എന്നൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ വാർഷിക പെൻഷനോ അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെയെന്ന് പറഞ്ഞു വാർഷികം വർഷത്തെ സംബന്ധിച്ചത് എന്താ അത് മഴയത്തുണ്ടാകുന്ന ആ ശില മഴയത്ത് മഴ പെയ്യുമ്പോൾ ശില വന്ന് ചില തലയൊക്കെ മുണ്ടനം ചെയ്തിരിക്കുന്ന ഒരു ബ്രഹ്മചാരി മഴയത്ത് പോയി നല്ല കുറച്ച് കിഴക്ക് ഭാഗത്തേക്കൊക്കെ പോകണമെങ്കിൽ ആലിപ്പഴം ഒക്കെ വീഴുകയുള്ളൂ ആ മഴയത്ത് ശിലയായിട്ട് വരുന്നത് ആലിപ്പഴമാണ് അല്ലേ ഇപ്പം ഈ ആലിപ്പഴം വാർഷിക ശിലാഭാവം ആലിപ്പഴം പതിച്ചിട്ടുണ്ട് എങ്കിൽ തലേൽ ബ്രഹ്മചാരിയുടെ വല്ലതും തലയിലും തല മുട്ടയടിച്ചിട്ടുള്ള തലമുണ്ടനം ചെയ്തിട്ടുള്ളവൻ്റെ തലയിൽ തീർ ആലിപ്പഴം ചാടിയിട്ടുണ്ടെങ്കിൽ തീർന്നു ഒത്തുകൊക്കെ പൊളിഞ്ഞു പോകും അല്ലേ അത്രമാത്രം ശക്തിയിലാണ് അതിൻ്റെ വരവ് കാണുന്നത് കണ്ടിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും ആലിപ്പഴം തെറുക്കാൻ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് പാട്ടൊക്കെ ഉണ്ട് അല്ലേ ആ അത് അതാ പക്ഷേ എങ്കിൽ ആ ആലിപ്പഴം ഇവിടെ സമുദ്രത്തിൽ പതിച്ചിട്ടുണ്ടായെങ്കിലോ എന്തായി തീരും നമ്മുടെ വല്ല തലയിലോ മുതുകൊ പുറത്തോ ഒക്കെയാണ് പതിക്കുന്നത് എങ്കിൽ നമ്മൾക്ക് കിട്ടും അല്ലേ ആർക്കാണോ ഏറ്റത് അവന് കിട്ടും പക്ഷേങ്കിൽ ഇവിടെ അംബോരാശി വിശീർണ വാർഷിക ശിലാഭാവം ആ നല്ല ഒരു കുറേ ആലിപ്പഴങ്ങൾ ആ ഇതിലേക്ക് പോകുകയാണ് സമുദ്രത്തിലേക്ക് പോകുകയാണ് അപ്പം ബ്രഹ്മാനന്ദ സമുദ്രത്തില് ആ ബ്രഹ്മാനന്ദമാകുന്ന സമുദ്രത്തിൽ അതിൻ്റെ ഒരു കണികയിൽ എൻ്റെ മനസ്സ് വിലീനമായി തീർന്നു ഉപ്പു സമുദ്രത്തിലേക്ക് ഉപ്പുപാവ് പോയതുപോലെ സമുദ്രത്തിൻ്റെ ആഴത്തെ അളക്കാൻ വേണ്ടിയിട്ട് ഉപ്പുപായ ഉപ്പുപാവ് പോയി എന്നിട്ട് എന്തായി തീർന്നു അതുപോലെ അപ്പോൾ ഒരു കണികയെ ആവശ്യമുള്ളൂ ഇപ്പം കല്ലോല്ലോലാസ തുല്യംഖലു ആ കല്ലോലങ്ങൾ ആ അനന്ത് തിരമാലകൾ അവിടെ അടി അവിടെ ഇങ്ങനെ ആടി ഉലയുന്നുണ്ട് പക്ഷേ അതിൽ എവിടെയോ ഒരു കണികയിൽ എൻ്റെ മനസ്സ് പോയേ ഉള്ളൂ അത്ര ആവശ്യമുള്ളൂ അത്രേ ഉള്ളൂ നിൻ്റെ ഈ മനസ്സെന്നുള്ളത് അപ്പോൾ അങ്ങനെ എന്താ അതിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ അമ്പോ രാശി വിശീർണ വാർഷിക ശിലാഭാവം ഭജന്മേ മനഃ യസ്യ അംശാംശലവേ അധുനാ വിലീനം അതിൻ്റെ ഒരു കണികയിലാണ് ഇപ്പോൾ എൻ്റെ ഈ മനസ്സ് ചെന്ന് വിലീനമായിട്ടുള്ളത് ആനന്ദാത്മനാ നിർവൃതം എന്നിട്ടോ അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ട് ഉപ്പുപാവ് പോയ പോലെയാകും പിന്നെ പിന്നെ തിരിച്ചു വരാനായിട്ട് പിന്നെ കരകേറാൻ ഞാനില്ലെന്നാവും പിന്നെ കരകേറി വരാനായിട്ട് പിന്നെ അവിടെ ആരുണ്ടാകില്ല സ്വാത്മാനന്ദ സ്വാനന്ദാമൃത പൂര പൂരിത പരബ്രഹ്മാബുദേഹേ അങ്ങനെ പിന്നെ പിന്നെ അവൻ്റെ അവസ്ഥ എന്താണ് സ്വാനന്താമൃത പൂര പൂരിത ബ്രഹ്മാമ്പുദേഹേ ആ ബ്രഹ്മമാകുന്ന അമ്പുതിയിൽ മുങ്ങി അങ്ങനെ അതിൽ പൂർണമായിട്ട് ലീനമായിട്ടിരിക്കുന്ന ആ ശുദ്ധ ആനന്ദമായിട്ട് മാറി അല്ലെങ്കിൽ അതായി തീർന്നിരിക്കുന്ന ആ തസ്യ വൈഭവം വാചാവക്തും അവൻ്റെ അവസ്ഥയെ അങ്ങനെയുള്ള ആ മഹാത്മാവിൻ്റെ അവസ്ഥയെ വാചാവക്തും അശക്യം സാധിക്കില്ല മനസ്സുകൊണ്ടോ മനസ്സാ മന്ദും ഏവ ന ശക്യതേ മനസ്സുകൊണ്ടും ചിന്തിക്കാനും സാധിക്കില്ല ഉം ഓക്കെ ഒന്നുകൂടി ഈ ശ്ലോ ഈ ശ്ലോകം വായിക്കാം വാചാവും അശക്യമേവ മനസാ മന്ദും മൃതപൂരപൂരിത പര ബ്രഹ്മാബുധൈവൈഭവം അംഭോ രാശിവിശീർണവാർഷിക്ജന് മേ മനഃ എം ശാ ശലീനമധുനത്മനൃതം

ഇതം ജഗത് ക്വ ഗതം അങ്ങനെ ഇരിക്കുന്ന ഒരു മഹാത്മാവിനെ സംബന്ധിച്ചിടത്തോളം ഇതം ജഗത് ക്വഗതം അല്ലേ ആ ഈ ജഗത്ത് എവിടെ പോയി ഈ ലോകം എവിടെ പോയി കേനവാനീതം ആരാ കൊണ്ടുപോയത് ഈ അല്ലെങ്കിൽ എന്തിൽ പോയി ലയിച്ചു കേനവാ ലീനം എന്നല്ല കേനവാ നീതം എന്ത് ആരാണ് ഇതിനെ എടുത്തുകൊണ്ട് എടുത്തുകൊണ്ടുപോയത് ആരാ ഇതിനെ നയിച്ചുകൊണ്ട് പോയത് കേ ഇതം ജഗത്ത് ക്വ ഗതം കേനവാനീതം കുത്ര ലീനം എവിടെ പോയി അത് ലയിച്ചു ഈ ജഗത്തെവിടെ അധുനായേവ മയാദൃഷ്ടം നസ്തി ഞാൻ ഇപ്പം കണ്ടുവല്ലോ ഇതിനെ അധുനായവ മയാദൃഷ്ടം ഞാൻ ഇപ്പം കണ്ടതേയുള്ളൂ കിം മഹത അത്ഭുതം ഇതെന്തോട്ട് പോയി ഇത് ജഗത്തിപ്പം എവിടെ എന്ന് ചോദിക്കുകയാണ് അതൊക്കെ ആ മഹാത്മാക്കളുടെ അനുഭവമാണ് ആ തലത്തിലേക്കൊക്കെ നമുക്ക് എത്താനുള്ള ഒരു പ്രചോദനമാണ് ഈ ശ്ലോകങ്ങൾ കുത്ര ലീനം ഇതം ജഗത്ത് അധുനൈവ മയാ ദൃഷ്ടം നാസ്തിഹത് അത്ഭുതം കിം ഹേയം കിദേ ിം വിലക്ഷണം അഖണ്ഡാനന്ദ പീയൂഷ പൂർണേ ബ്രഹ്മമഹാർണവേ ഹേയം കിമുപാദേ വിലക്ഷണം അഖണ്ഡാനന്ദ പീയൂഷ പൂർണേ ബ്രഹ്മമഹാർണവേ ആ പൂർണ അനന്ത ബ്രഹ്മസമുദ്രത്തിലെ അഖണ്ഡാനന്ദ പീയൂഷപൂർണേ ബ്രഹ്മ മഹാർണവേ കിം ഹേയം കിം ഹേയം എന്ത് സ്വീകരിക്കാനുള്ള ആണുള്ളത് അഖണ്ഡാനന്ദ പീയൂഷപൂർണേ നിത്യപൂർണമായിട്ടുള്ള ആനന്ദപൂർണമായിട്ടുള്ള അഖണ്ഡാനന്ദ അമൃതപൂർണമായിട്ടുള്ള ആ സമുദ്രത്തിൽ ആനന്ദ സമുദ്രം ബ്രഹ്മാനന്ദ സമുദ്രത്തിൽ ബ്രഹ്മ മഹാർണവേ അങ്ങനെയുള്ള ആ മഹാ അർണവത്തിൽ കിം ഹേയം എന്തപ്പോൾ സ്വീകരിക്കുക അതല്ലാതെ വേറെ എന്തെങ്കിലും ഉണ്ടോ അങ്ങനെയാണെങ്കിൽ വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സ്വീകരിച്ചാൽ പോര് കിം ഹേയം ഉള്ളത് കിം ഉപാധേയം എന്ത് സ്വീകരിക്കാനിവിടെ എന്ത് തള്ളിക്കളയാനായിട്ട് കിം ഗുരു കിമ ഭജനീയം ഗുരു ഗുരുമഹിമാ കിം ഭജനീയം അല്ലെ അങ്ങനെ ബ്രഹ്മത്തെക്കുറിച്ച് പറയുമ്പോഴൊക്കെ സദാനന്ദ ബ്രഹ്മേന്ദ്രസ്വാമികളുടെയൊക്കെ രേ രേ ബ്രഹ്മമയം എന്നുള്ളത് ഇപ്പോൾ പാട്ടുപോ വരുന്നില്ലേ എന്തായാലും വേണ്ടില്ല ഇനി അത് പാടിക്കൊള്ളാക്കണ്ടാ കിം വചനീയം എന്ത് പറയാനാണ് എന്ത് പറയാതിരിക്കാനാണ് കിം കരണീയം എന്ത് ചെയ്യാനാണ് കിം അകരണീയം എന്തപ്പോൾ അവിടെ ചെയ്യാതിരിക്കേണ്ടത് എന്താ ചെയ്യാനുള്ളത് എന്ത് ചെയ്യാതിരിക്കേണ്ടത് അല്ലേ ആഹാ അഖണ്ഡാനന്ദ പീയൂഷപൂർണേ ബ്രഹ്മ മഹാർണവേ കിം ഹേയം കിം ഉപാധേയം കിം അന്യത് കിം വിലക്ഷണം ഇവിടെ എന്തെങ്കിലും അത് ഇത് എന്നൊക്കെയുള്ള ഭേദമുണ്ടോ ഏകമേവാ ദ്ധീയം ഒന്നായിട്ടുള്ള ആ തത്വത്തിൽ ഒരു തരത്തിലുള്ള ഭേദങ്ങളുമില്ല നിതത്ര പശ്യാമീ ന ശൃണോമി സ്വാത്മനൈവ സ്വാത്മന സദാനന്ദേണസ്മി വിലക്ഷണ न किञ्चिदत्र पश्यामि न शृणोमि न വേദ്മി അഹം സ്വാത്മനൈവ സദാനന്ദരൂപേണസ്മി വിലക്ഷണ അഹം അത്ര കിഞ്ചിത് ന പശ്യാമി ഞാനിവിടെ ഞാനല്ലാതെ വേറൊന്നും കാണുന്നില്ല എന്നിൽ നിന്ന് അന്യമായിട്ട് വേറൊന്നും ഇവിടെ ഇല്ല അഹം അത്ര ഇവിടെ കിഞ്ചിത് ന പശ്യാം വേറൊന്നും കാണുന്നില്ല എന്നാൽ ശൃണോമി ഒന്നും കേൾക്കുന്നുമില്ല എന്നാൽമി ഒന്നും അറിയുന്നുമില്ല സദാനന്ദരൂപേണ സ്വാത്മനായേവ വിലക്ഷണ അസ്മി ഇപ്പോൾ അജ്ഞാന ദശയിൽ ഞാൻ കരുതിയത് എനിക്ക് സന്തോഷം ലഭിക്കണമെങ്കിൽ എനിക്കത് വേണം ഒരു ഐസ്ക്രീം കഴിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ സന്തോഷമാകും എനിക്ക് സന്തോഷമാകും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു സ്ഥലത്ത് പോയി എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ചെന്ന് വി നമ്മൾ സന്ദർശനം അല്ലെങ്കിൽ ഒരു യാത്ര പോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇതൊന്നും ചെയ്യാതെ ആനന്ദമയം ഇത് ഇതിങ്ങനെ അനുഭവിക്കുന്നു എങ്കിൽ സദാനന്ദരൂപേണ സ്വാത്മനായവ വിലക്ഷണ അസ്മി ആ അനന്തരൂപമായിട്ടുള്ള എന്നിൽ നിന്നും വിലക്ഷ വ്യത്യസ്തമായിട്ട് ഒന്നുമേ ഇല്ലാത്ത ഒരവസ്ഥ അതിൽ ആ അദ്വൈത അനുഭൂതിയിലും ഇവിടെ ഗുരുവിൻ്റെ അനുസ്മരണം നമ്മൾക്ക് കാണാം നീ ഗുരുവിനെ സ്മരിക്കുന്ന അനുസ്മരണം ചെയ്യുന്ന ശ്ലോകങ്ങളാണ് അടുത്ത ശ്ലോകങ്ങളിലൂടെ കാണാൻ പോകുന്നത് നമോ നമസ്തേ ഗുരവേ മഹാത്മനേ വിമുക്ത सङ्घाय सदुत्तमाय नित्याद्वयानन्तरसस्वरूपिणे भूम्ने सदा सदा पारद सदा पारदयाम्बुदाम्ने नमो नमस्ते गुरवे महात्मने विमुक्तसङ्घाय सदुत्तमाय नित्याद्वयानन्तरसस्वरूपिणे ൂംനേ ബുധാംനേ നമോ നമഹാം ഓ ഗുരോ ഗുരവേ ഉം അല്ലയോ ഗുരോ അല്ലയോ മഹാത്മാവേ നമസ്കാരം വിമുക്ത അങ് വിമുക്ത വിമുക്തസങ്കായ വിമുക്തസങ്കായ വിമുക്ത വിമുക്തസംഗ അങ്ങക്ക് ഒരു തരത്തിലുള്ള സംഘവും ഇല്ല എൻ്റെ അച്ഛനും അമ്മയ്ക്കും എന്നോട് സംഘമുണ്ട് എൻ്റെ അച്ഛനും അമ്മയും എനിക്ക് എന്തെങ്കിലും നന്മ ചെയ്തിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ കാരണം എന്താ അവർ ഞാനുമായിട്ടും ഞാൻ എനിക്ക് അവരുമായിട്ടും അവരുമായിട്ടുമൊക്കെയുള്ള ആ ബന്ധമുണ്ടല്ലോ സംബന്ധം അച്ഛനും അമ്മയും അമ്മയ്ക്ക് മക്കളും അച്ഛനും മക്കൾ മക്കളും മക്കൾക്ക് അച്ഛനമ്മമാർ ഇങ്ങനെയുള്ള ഈ സംബന്ധം അതിനാലാണ് അവരെ മക്കൾക്ക് നന്മ ചെയ്യുന്നത് പക്ഷെ ഗുരുവും ഞാനും തമ്മിൽ എന്ത് ബന്ധാണുള്ളത് അച്ഛനമ്മമാരെ പോലെയുള്ള സംബന്ധം അവിടെയുണ്ട് തികച്ചും വ്യത്യസ്തരാണ് ഒരു തരത്തിലുള്ള റിലേഷനും ഇല്ല ഒരു തരത്തിലുള്ള ബന്ധങ്ങളില്ല അല്ലെ എല്ലാം വ്യത്യസ്തമാണ് എന്നിട്ടും എങ്ങനെയുള്ള ആളാണ് ഗുരു വിമുക്തസങ്ക സങ്കായ എന്നിട്ടും കാരണം അങ്ങ് നിത്യാനന്ദ നിത്യ അദ്വയാനന്ദ രസസ്വരൂപേ നിത്യ അദ്വയാനന്ദ രസസ്വരൂപമാണ് അങ്ങ് ഭൂമിനെ അനന്തസ്വരൂപമാണങ്ങ് ഉം പിന്നെയോ മാത്രമല്ല ഞാനൊരു കാര്യവും കൂടി കണ്ടുപിടിച്ചു തീരം കാണാതെയുള്ള ആ എന്താ സമുദ്രമുണ്ടല്ലോ തീരം കാണാത്ത ഉള്ള സമുദ്രം അതിനേക്കാളേറെ തീരം കാണാത്ത കരുണയാകുന്ന സമുദ്രമാണ് അങ്ങ് അങ്ങയുടെ കരുണയുടെ പരിധി എവിടെയാണെന്ന് അറിയാനായിട്ട് സാധിക്കില്ല നിലയറിയാത്ത കരുണാപ്രവാഹമാണങ്ങ് അങ്ങനെ ഗുരുവിനെ അഭിസംബോധന ചെയ്യുകയാണ് ഈ ബ്രഹ്മാനന്ദ അനുഭൂതിയിലും ഈ ഗുരുവിൻ്റെ അനുസ്മരണം വിട്ടുപോകില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു മഹാത്മാവിൻ്റെ അല്ലേ ശങ്കരാചാര്യ ഭഗവാന്റെ അനുഭവമാകാം അനുഭവമാകാം എന്നല്ല അനുഭവമാണ് നമോ നമസ്തേ ഗുരവേ മഹാത്മനേ വിമുക്തസങ്കായ उत्तमाय रसस्वरूपिणी भूम्नि सदा पारदयाम्बुदाम्ने ॐ पूर्णमदः पूर्णमिदं पूर्णात् पूर्णमुदच्छ्यते पूर्णस्य पूर्णमादाय पूर्णमेवावशिष्यते ॐ शान्ति शान्ति शान्तिः हरिः ओं श्रीगुरुभ्यो नमः हरिः ओ